അങ്ങനെ മധ്യപ്രദേശിലെ ബി ജെ പി മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ നല്ലൊരു അടിപൊളി മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ സംസ്ഥാനത്തെ ഏതെങ്കിലും ആദിവാസിയോ അല്ലെങ്കിൽ പട്ടികജാതിക്കാരോ മേൽജാതിക്കാരാൽ ആക്രമിക്കപ്പെട്ടാലേ അല്ലെങ്കിൽ അപമാനിക്കപ്പെട്ടാലേ മുഖ്യമന്ത്രി അയാളെ ഭോപ്പാലിലെ തൻ്റെ ഓഫീസിൽ വിളിച്ചു വരുത്തി കാൽ കഴുകിക്കൊടുക്കും. അതുപോലെ താങ്കൾ എൻ്റെ സുഹൃത്താണെന്ന് പറയും. മുഖ്യമന്ത്രിയും ഈ പീഡിപ്പിക്കപ്പെട്ടവനും കൂടി നഗരത്തില് എവിടെയെങ്കിലും പോയിട്ട് ഒരു തൈ നടും. മാത്രമല്ല പ്രതികൾക്കെതിരെ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരം മാത്രമല്ല ദേശീയ സുരക്ഷാ നിയമപ്രകാരവും കേസെടുക്കും. ഇതിന്റെ തുടക്കം കഴിഞ്ഞ ദിവസം ഭോപ്പാലില് നടന്നത് നമ്മളെല്ലാം ടിവിയിലും പത്രങ്ങളിലൊക്കെ കണ്ടു. പ്രതി പ്രവേശ് ശുക്ല അയാള് ബി ജെ പിയുടെ പ്രാദേശിക നേതാവായിട്ടും അതുപോലെ ബി ജെ പി എം എൽ എ കേദാർനാഥ് ശുക്ലയുടെ ഉറ്റ സുഹൃത്തായിട്ടും ശിവരാജ് സിംഗ് ചൗഹാൻ സർക്കാർ യാതൊരു ദയാദാക്ഷിണ്യവും കാണിച്ചില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. മഹത്തായ ഒരു മാതൃകയാണ് അദ്ദേഹം കാട്ടിയത്. ഈ മാതൃക മധ്യപ്രദേശിൽ മാത്രം ഒതുക്കിയാൽ പോരാ, രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കണം. ഏറ്റവും ചുരുങ്ങിയത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെങ്കിലും ഇത് നടപ്പാക്കണം. മധ്യപ്രദേശിലെ കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള കമൽനാഥ് ഈ കാട്ടിക്കൂട്ടലൊക്കെ ഈ വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആദിവാസി ദളിത് വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന് ഭയന്നുകൊണ്ടുള്ള ഷോ മാത്രമാണെന്ന് ആരോപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബി ജെ പി അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകരുത്. തളരാതെ തൂളാതെ മുന്നോട്ട് തന്നെ പോകണം. പക്ഷേ നാട്ടുകാരൊക്കെ ചോദിച്ചേക്കാവുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. മധ്യപ്രദേശില് ഇതിനു മുമ്പും ആയിരക്കണക്കിന് പട്ടികജാതിക്കാരും ആദിവാസികളും അപമാനിക്കപ്പെട്ടു, ബലാത്സംഗം ചെയ്യപ്പെട്ടു, അതുപോലെ കൊല ചെയ്യപ്പെടുക പോലും ഉണ്ടായി. എന്തേ അന്നൊന്നും ഇരകളുടെയോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുടെയോ കാല് കഴുകാൻ ഈ മുഖ്യമന്ത്രി നിന്നില്ല? അറ്റ്ലീസ്റ്റ് ഒരു മരം തന്നെയെങ്കിലും നടമായിരുന്നില്ലേ മുഖ്യമന്ത്രിക്ക്? പോട്ടെ, ഇതുവരെയൊക്കെ തെറ്റുപറ്റിപ്പോയി, മേലാൽ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ബി ജെ പിക്കാർ പറയുന്നതെങ്കിൽ ചോദ്യങ്ങൾ പിന്നെയും ചോദിക്കാനുണ്ട്. ഇങ്ങനെ മുഖ്യമന്ത്രി കാൽ കഴുകാൻ നിന്നാലേ മുഖ്യമന്ത്രിക്ക് ഭരിക്കാൻ സമയമുണ്ടാവും. കാരണം 2021 ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ പട്ടികവർഗക്കാർക്കെതിരെ ഏറ്റവും കൂടുതൽ അതിക്രമം നടക്കുന്നത് മധ്യപ്രദേശിലാണ്. അതായത് ഇന്ത്യയിൽ നടക്കുന്ന മൊത്തം അതിക്രമങ്ങളുടെ 30%. അതുപോലെ പട്ടികജാതിക്കാർക്കെതിരെ ഏറ്റവും കൂടുതൽ അതിക്രമം നടക്കുന്നത് RSSന്റെ ഭാവി പ്രധാനമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിലാണ്. അതായത് ഇന്ത്യയിൽ നടക്കുന്ന മൊത്തം അതിക്രമത്തിന്റെ 26% യു പിയിലാണ്. 2020 കൂടുതൽ അതിക്രമങ്ങളെ 2021 നടന്നതായി വോട്ട് പറയും. അതുപോലെ തന്നെ 2021 കൂടുതൽ കഴിഞ്ഞ വർഷം നടന്നിട്ടുണ്ടാവും. ഈ വർഷം അതിലും കൂടുതലായിരിക്കും. അത്രമാത്രം കയ്യേറ്റങ്ങളും ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളുമാണ് ആദിവാസികൾക്കും ദളിതർക്കും നേരെ നടക്കുന്നത്. സ്കൂളിലെ പൊതു ടാപ്പിൽ നിന്ന് വെള്ളം കുടിച്ചതിന് അധ്യാപകൻ അടിച്ചുകൊന്ന സംഭവം നടന്ന നാടാണിത്. അതുപോലെ മൊബൈലില് അംബേദ്കർ ഗാനം റിംഗ് ടോങ് ആക്കിയതിനും ആക്രമിക്കപ്പെട്ട രാജ്യമാണിത്. അങ്ങനെ ഏതെല്ലാം കുറ്റങ്ങൾക്ക് ഈ പാവങ്ങൾ ആക്രമിക്കപ്പെടുന്നു. ഇപ്പോൾ മധ്യപ്രദേശിലെ സിദ്ധി ജില്ലയിൽ നടന്ന ഈ മൂത്രമൊഴിക്കൽ സംഭവം തന്നെ മാസങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. വീഡിയോ ചോർന്നു പോയതുകൊണ്ടും ഈ വർഷം ഇലക്ഷൻ നടക്കാനുള്ളത് കൊണ്ട് മാത്രം നടക്കുന്ന നാടകങ്ങൾ മാത്രമാണ് ഈ കാൽ കഴുകലും മരനടലും അതുപോലെ സഹതാപ പ്രകടനവും ഒക്കെ എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ആ വീഡിയോ പുറത്തുവിട്ടവൻ തന്നെ ഈ വിശ്വഗുരുവിന്റെ നാട്ടിലെ അധിക നാൾ ജീവിച്ചിരിക്കാൻ തന്നെ ഇടയില്ല.